വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത് ബൂതത്താംട്ട് ഡാമിലേക്കാണ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ ഒരുമിച്ച് ഇൻ്റർ തൊട്ടി പോയിരുന്നു ആ ഒരു ദിവസം തന്നെയാണ് ഞങ്ങൾ ഈ ഒരു യാത്ര നടത്തിയത് ഏകദേശം ഒരു അഞ്ചു മണി സമയമായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും നമുക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ ബൂതത്താംകെട്ടിൻ്റെ പല മെയിൻ ആയിട്ടുള്ള സ്പോട്ടുകളിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ സ്പോട്ടുകളിൽ പോയി കുറച്ച് സമയം ഒരു ഒരു മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഭൂതത്താംകുട്ടിൻ്റെ കണ്ടിട്ടില്ലാത്തവർക്ക് പുതിയൊരു അനുഭവമായിരിക്കും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം ഭൂതത്താംകുട്ട് ഡാമിനെ പറ്റിയും ആ ഒരു അവിടുത്തെ ടൂറിസം സാധ്യതകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുക ഇതിപ്പോൾ വികസിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം സ്പോട്ടാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കുറച്ച് ഐതിഹ്യം ചരിത്രങ്ങളും കുറച്ച് കെട്ടുകഥകളൊക്കെ കെട്ടിപ്പിടിഞ്ഞ് കിടക്കുന്ന ഒരു ചരിത്ര ഒരു സ്ഥലം എന്ന് വേണേൽ പറയാം ഭൂതത്താംകിട്ട് ഡാമിനെ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പുതിയ ഡാമിലാണ് നിങ്ങളിപ്പോൾ അപ്പർ സൈഡ് കാണുന്നതാണ് അതിൻ്റെ ഷട്ടർ ഇപ്പോൾ രണ്ടറ്റത്തായിട്ട് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരറ്റത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പർ സൈഡിൽ കാണുന്നതാണ് പഴയ ഡാ പഴയ പാലമായിരുന്നു ഇപ്പോൾ ഇപ്പം ഇനി കാണുന്ന പുതിയ പാലമാണ് ഇപ്പോൾ പുതിയതായിട്ട് പാലം വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്ത സമയത്താണ് ഞങ്ങളവിടെ ചെന്നത് അപ്പോൾ പാലം കാണുവാൻ വേണ്ടിയിട്ടും അവിടെ നിന്ന് ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു ഡാമിൻ്റെ കുറച്ച് നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം തിരിച്ചു പോകണം അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ സ്കൂട്ടറിന് ഞങ്ങൾ കുറച്ച് പേര് നേരത്തെ പോകുന്നു അവർ അവിടെ നിന്ന് പുറകിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അപ്പർ സൈഡിലെ സ്പോട്ടിൽ ഒന്ന് ഇറങ്ങി അവിടുത്തെ ഡാം തുറന്നിരിക്കുന്ന കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും ഡാമിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് അപ്പതാണ് അപ്പർ സൈഡിൽ നിന്നുള്ള വ്യൂ അപ്പോൾ അവിടെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഡാമിൽ വെള്ളം പിടിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ നിന്ന് ആവശ്യത്തിനനുസരിച്ച് ഡാമിൽ ഷട്ടറുകൾ തുറന്നു വിടും ഇത് മഴക്കാലത്ത് ഈ ഷട്ടറുകളെല്ലാം മുഴുവൻ തുറന്നിട്ടിട്ടുണ്ടാവും മഴക്കാലം കഴിയുന്നതിനനുസരിച്ച് ഏകദേശം നവംബർ മാസത്തോടുകൂടി ഇതിൻ്റെ വെള്ളം മുഴുവൻ പിടിച്ചു വയ്ക്കും കാരണം എറണാകുളം ജില്ലയിലേക്കുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്പോട്ടുകളിലേക്കും വെള്ളം വിടുന്നത് അല്ലെങ്കിൽ അവിടേക്ക് ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഡാമിലെ വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ പുഴ വരുന്ന നേര്മംഗലത്തിൽ നിന്ന് അല്ലെങ്കിൽ പെരിയാറിൻ്റെ മറ്റ് ഇടമലയാർ സൈഡിൽ നിന്നൊക്കെ വരുന്ന പുഴകളെല്ലാം കൂടി കൂടി ചേർന്നിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത് അവിടെ നിന്ന് നേരെ ആലുവ വഴി അറബിക്കടലിലേക്കാണ് ഈ പുഴ ഒഴുകുന്നത് അപ്പോൾ പെരിയാറിൻ്റെ തീരം തന്നെയാണ് ഇത് വരുന്നത് പെരിയാറിൻ്റെ ഏകദേശം എൻ്റെ ആയിട്ടുള്ള അവസാനത്തെ ഡാമാണ് ഡാം എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും വെള്ളം നല്ല കൂടുതലായിരിക്കും മഴക്കാലം ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ വെള്ളമായിരിക്കും അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വെള്ളം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല മഴക്കാലാവുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഡാമിൻ്റെ ഷട്ടറുകളെല്ലാം പൊക്കി നിർത്തേണ്ട ആവശ്യമുണ്ട് ഇതാണ് അതിൻ്റെ ഡാമിൻ്റെ സെയിം ഷട്ടറുകൾ വരുന്ന ഒരു സൈഡിലെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ അവിടേക്ക് ഇപ്പം കടത്തി വിടുന്നില്ല അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു അവിടേക്ക് കടത്തി വിടുന്നില്ല കോവിഡിൻ്റെ റെസിസ്ട്രേഷനോ പിന്നെ ബാല പാലത്തിന് കുറച്ച് ബലഷയോ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല അപ്പോൾ അത് പണ്ടൊക്കെ ഞങ്ങൾക്ക് അതിൽ കിടെ കയറി വ്യൂസും കാര്യം മെയിനായിട്ട് അതിൽ കൂടെ ആയിരുന്നു വണ്ടികളൊക്കെ ഓടിക്കേണ്ടത് ബസ്സും എല്ലാ കാറുകളൊക്കെ ആ ഒരു പാലത്തേക്കൂടെ ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ പാലം വന്നപ്പോൾ അതിൽ കൂടെയാണ് ഓടുന്നത് അപ്പോൾ ഈ പാലത്തേക്കിടെ ഇപ്പോൾ വണ്ടികളൊന്നും ഓടുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ യാത്രക്കാരൊക്കെ കയറ്റുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടൂറിസ്റ്റുകളൊക്കെ ആ പാലത്തിലേക്ക് കയറ്റുന്നില്ല കുറച്ച് നാൾ തന്നെ മാറി വരികയായിരിക്കും എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വ്യൂ ആണ് ഷട്ടറിൻ്റെ ഫുള്ളായിട്ടൊക്കെ തുറന്നുണ്ട സമയത്ത് നല്ല നമുക്ക് നല്ല പേടിയാവും ഇത് കാണാൻ വേണ്ടി ഷട്ടറ് വെള്ളത്തിൻ്റെ ഫോൾസൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല പേടിയാകും പിന്നെ ചെറിയ ഡേയിഞ്ചറാണ് ആരെയും വീണിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പരിക്കുകൾ വരാൻ സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കാരണമായിരിക്കും അടച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അപ്പർ സൈഡിൽ നിന്നുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണുവാണ് അപ്പർ സൈഡ് അങ്ങോട്ട് ഇത് കുറച്ചിങ്ങനെ നടന്നു വന്ന് കഴിയുമ്പോൾ ഡാമിൻ്റെ ഒരു സൈഡ് നമുക്ക് നിന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനും ആ ഡാമിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാനും കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്പോട്ടുകളുണ്ട് ഇവിടെ ഏകദേശം നൂറ്റി അറുപത്തൊമ്പത് ക്യൂബിക് മീറ്റർ ആണ് ഈ ഒരു ഡാമിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എറണാകുളം ജില്ലയിലേക്കുള്ള മുഴുവൻ ജലസോചനവും കാര്യങ്ങളും കുടിവെള്ളത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ശുദ്ധജലം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഓൾമോസ്റ്റ് എറണാകുളം ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഡാമിൽ നിന്നാണ് വെള്ളം ഒഴുകുന്നത് കാരണം പല സ്ഥലങ്ങളിലേക്കും എത്തി വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളിലൊക്കെ കനാൽ വഴി വെള്ളം വിട്ടിട്ടാണ് എറണാകുളം ജില്ലയിലെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പിന്നെ പെരിയാറിൻ്റെ പുഴ തീരങ്ങളുള്ള സൈഡിലേക്ക് പോകുന്നില്ല അല്ലാത്ത സൈഡുകളിലേക്ക് പ്രത്യേകിച്ച് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാം പണിതത് അവിടെ ഈ ഈ ഡാം അല്ല ശരിക്കും ഭൂതത്താങ് ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂതത്താന്മാര് പണിത എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് അതായത് ഇപ്പം ഇപ്പോൾ ഈ പണിതിരിക്കുന്ന ഡാം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ തന്നെ പണിതാണ് ഇതല്ലാതെ ഒരു പഴയ ഡാമും കൂടിയുണ്ട് അവിടേക്ക് ഇപ്പോൾ കടത്തി വിടുന്നില്ല ഞാൻ കടത്തി വിടുന്നുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയം കുറച്ച് വൈകിപ്പോയി മണി വരെയാണ് മാക്സിമം അവിടേക്ക് ആളുകളെ കടത്തി വിടുന്നത് വനത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് മണി വരെയാണ് കടത്തി വിടത്തുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നതുകൊണ്ട് അവന് കയറാൻ പറ്റിയില്ല അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ ആ ഒരു സമയം പാലിക്കാൻ ശ്രമിക്കുക എട്ട് മണിക്കും നാല് മണിക്കും ഇടയിൽ വന്നിട്ട് ആ പഴയ ഡാമിലേക്ക് നിങ്ങൾക്ക് വനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി സഞ്ചരിച്ച് പോകാവുന്നതാണ് അപ്പോൾ അതൊരു വേറെ ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ ചെറിയ ഗുഹ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും പഴയ ഡാം കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഗൈഡുകളൊക്കെ ഉണ്ട് ഗൈഡുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പോവാം അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിക്കിടെ കുറച്ച് അവിടെ നമുക്ക് നമുക്കിരിക്കാനുള്ള സ്പോട്ടുകളുണ്ട് നിങ്ങൾ ചൂണ്ടിയിടാനൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണ് ഇവിടെ ചൂണ്ടിടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പഴയ ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭൂതത്താൻമാർ കുറേ മതിയായ കല്ലുകളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഡാം പണിത് വെള്ളം അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ പണിതുകൊണ്ടത് വന്നു പിന്നെ ഒരു രാത്രി രാത്രിയാവണ സമയം അല്ല പകലാവാറായ സമയത്ത് പകലാവാറായി ഇപ്പോഴല്ല ഭൂതത്താന്മാർ പണിതുകൊണ്ടിരുന്നു അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം മുങ്ങിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവിടുത്തെ ദേവി കോഴിയായിട്ട് വന്ന് കൂവി കോഴി കൂണവെച്ച് കിട്ടുമ്പോൾ പകലായി അല്ലെങ്കിൽ നേരം വിളിക്കാറായി എന്ന് കരുതി ഭൂതത്താന്മാർ പേടിച്ചു ഓടുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഒരു ഐതിഹ്യം വരുന്നത് ശരിയാണോ സത്യമാണോ എന്നറിയത്തില്ല അങ്ങനെ ഒരു ഐതിഹ്യമാണ് ഈ ഭൂതത്തംകിട്ട് ഡാമിനെ പറ്റി കേൾക്കുന്നത് കാരണം അവിടെ ആ ഒരു സിറ്റുവേഷനിൽ പാറ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ അത്രയും വലിയ പാറകളൊക്കെ വരാനുള്ള ഒരു സാധ്യതയോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ വലിയ വലിയ കല്ലുകൾ വലിയ പാറ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് ഡാമിന് കുറുകെ ഇട്ട് ഡാമിൽ വെള്ളം പിടിച്ചു നിർത്തിയാ ആ ഒരു ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ചായിരുന്നു അപ്പോൾ ആ ക്ഷേത്രം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ദേവി കോഴിയായി വന്ന് കൂവി എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ പല പല ഇതിഹ്യങ്ങളുണ്ട് പിന്നെ ഈ ഡാമിന്റെ സൈഡിൽ തന്നെയാണ് തട്ടേക്കാട് ബേറ്റ് സെന്റർ വരുന്നത് അപ്പോ തട്ടേക്കാടും ഈ ഒരു ബുധത്താങ്കട്ടും കൂടി ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഇവിടത്തെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പണ്ടത്തെ തട്ടേക്കാട് ഒരു ബോട്ട് അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ഓർമ്മ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെയാണ് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമുക്കിവിടെ ബോട്ടിങ്ങനെ നല്ല രീതിയിൽ ആസ്വദിക്കാം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ കാണാൻ പറ്റും പുഴയിൽ വെള്ളം കുടിക്കാനും ആദ്യം സൈഡിൽ കിടക്കെ പോകുന്ന വന്യമൃഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ബോട്ടിങ് അനുഭവമാണ് ഭൂതത്തങ്ങോട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു വാച്ച് ടവറുണ്ട് ആദ്യം കണ്ടത് ഒരു വാച്ച് ആയിരുന്നു ഇതാണ് കേരളത്തിൽ എറണാകുളം ജില്ലയിലേക്കുള്ള മുഴുവൻ ജലസേചനം കൊണ്ടുപോകുന്ന കനാലിന്റെ ഒരു എൻട്രി ആണ് ഇവിടെ തന്നെയാണ് ഈ വഴി ഒരു വഴിയാണ് തന്നെയാണ് ബോട്ടിങ്ങും പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഡാമിന്റെ ഉള്ളിൽ ബോട്ടിംഗ് നടത്താൻ പറ്റും ഇതാ കനാലിലേക്ക് പോകുന്ന ഒരു കനാലും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എൻട്രി ആണ് ഇവിടുന്ന് ഷട്ടർ ഉയർത്തിയിട്ടാണ് കനാലിലെ വെള്ളം നിയന്ത്രിച്ചു നിർത്തുന്നത് അപ്പൊ ഇതും മഴക്കാലമാകുമ്പോൾ ഷട്ടർ ക്ലോസ് ആവും വേനൽക്കാലം ആകുമ്പോഴായിരിക്കും ഷട്ടറ് ഓപ്പൺ ആക്കിയിട്ട് വെള്ളം അതിക്കിടം മുഴുവൻ വിടുന്നത് ഇതിൻ്റെ മെയിൻ കനാൽ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ആണ് വരുന്നത് പിന്നെ ഹൈ ലെവലും ലോ ലെവൽ കനാലും ഉണ്ട് അത് എട്ട് മുതൽ ഇരുപത്തി നാല് ഇരുപത്തെട്ട് കിലോമീറ്റർ വരെയാണ് ഹൈ ലെവലും ലോ ലെവലും കനാൽ വരുന്നത് അതിനുശേഷം അവിടെ നിന്ന് പല പല ബ്രാഞ്ചുകളായിട്ട് തിരിയും ഏകദേശം ഒരു പതിമൂന്ന് ബ്രാഞ്ചുകളായിട്ട് തിരിയും അതൊരു നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററോളം ആ ഒരു ബ്രാഞ്ചുകളായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് സബ് സബ് ബ്രാഞ്ചുകളായിട്ട് ഏകദേശം എറണാകുളം ജില്ലയിൽ ഏകദേശം നാനൂറ്റി അമ്പത്തെട്ട് കിലോമീറ്ററോളം ഇത് തന്നെ ഇങ്ങനെ വെള്ളം പാസ് ചെയ്ത് അവസാനം പുഴയിലേക്ക് തന്നെ വന്നു ഒഴുകുന്നുണ്ട് അങ്ങനെ എറണാകുളം ജില്ലയിലെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെയിൻ സ്പോട്ട് തന്നെയാണ് ഈ ബുധത്തങ്ങട്ട് ഡാം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഇതിക്കിടെ ഒരു കൈവരിയും കൈവരി എല്ലാം നമുക്ക് നടക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്പൂട്ടുകൾ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ പ്രഭാത സവാരി ഈവനിങ് ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അല്പസമയം വർത്താനം പറഞ്ഞും നിങ്ങളെ സമയം കുറച്ച് തന്നെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിക്കിടെ നടന്ന് നമുക്ക് അത് ചെയ്യാൻ പറ്റും നല്ലൊരു ഫീലിംഗ് ആണ് ഇതിക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ഭയങ്കര നമുക്ക് ഭയങ്കര ഭയങ്കര മനസ്സിന് ഭയങ്കര കുളിർമയാണ് നമുക്ക് ഒരുപാട് സംസാ സംസാരിച്ച് നമുക്ക് നടന്നു പോകാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും കിളികളുടെ സൗണ്ടുകളൊക്കെ ഉണ്ടാവും നമുക്ക് പുഴയുടെ സൈഡിക്കിടെയൊക്കെ ഇങ്ങനെ നടക്കാനുള്ള ഒരു ടെൻഡൻസി ചുറ്റും മരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് മനസ്സിനൊരു ഹാപ്പി അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന ഒരു അനുഭൂതിയാണ് ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് പലതരത്തിലുള്ള മരങ്ങളും ബോട്ടിങ്ങും ഒക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതികളുടെ വരുന്നുണ്ട് ഫോട്ടോഷൂട്ടിനും കല്യാണത്തിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ അധികം കുറച്ച് നടന്ന് ആ സ്ഥലങ്ങളൊക്കെ ഇത് കാണുവാണ് കുറച്ചധികം ഉണ്ട് ഇതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആ ഒരു വാച്ച് ടവർ കണ്ടില്ലേ ആ ടവറിൻ്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ അവിടേക്ക് എത്തുന്ന രീതിയിലാണ് കറങ്ങി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ ഉണ്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വരെയായിരിക്കും ഇതിങ്ങനെ നടന്ന് നടന്ന് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ തന്നെയാണ് ബോട്ടിങ് വരുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡ് നിങ്ങളിപ്പോൾ കാണുന്നതിൻ്റെ റൈറ്റ് സൈഡാണ് മറ്റേ പെഡൽ ബോട്ടുകൾ കയാക്യം ബോട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലാണ് വലിയ ബോട്ടുകൾ അത്യാവശ്യം ആൾക്കാരെയും കൊണ്ട് പോകുന്ന വലിയ വലിയ ബോട്ടുകൾ ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സൈഡിലാണ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കനാലിൻ്റെ ഓപ്പൺ വഴി പുറത്തേക്ക് ഡാമിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അതിൽ ചുറ്റി അപ്പുറം തട്ടേക്കാട് ആ ഒരു സൈഡിലേക്കൊക്കെ പോയിട്ട് തിരിച്ച് തിരിച്ച് ഇവിടെ തന്നെ വരും അപ്പോൾ അങ്ങനെയാണ് ബോട്ടിങ്ങിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ബോട്ട് ഇവിടെ ബോട്ടിങ്ങൊക്കെ നടത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു സെൻറ്റർ ആയിട്ടുള്ളൊരു പോർഷനിൽ എത്തി ഇനി ഇവിടെ നിന്ന് നേരെ കറങ്ങി ഇനി അപ്പർ സൈഡിലേക്ക് എത്തണം അതിന് വേണ്ടിയിട്ടുള്ളൊരു പോർഷനാണ് ഇവിടെയാണ് ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പെഡൽ ബോട്ട് ചെറിയ ബോട്ടുകൾ പെഡൽ ബോട്ട് കയാക്കിംഗ് ബോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അതിനിടയ്ക്കുള്ളൊരു ചെറിയ സ്പോട്ടാണ് അപ്പോൾ ബൂൽത്തനാട്ട് ഡാം എപ്പോഴും ആക്റ്റീവാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ആക്റ്റീവ് ആവുന്ന ഈ ഡാമിൽ വെള്ളം പിടിക്കുന്ന സമയത്തായിരിക്കും അത് എപ്പോഴും ഉണ്ടാവത്തില്ല മഴക്കാലങ്ങളിൽ ഡാം എപ്പോഴും ഓപ്പൺ ആയിരിക്കും അന്നേരം വെള്ളം കുറവായിരിക്കും വേനൽക്കാലങ്ങളിലാണ് ഈ ഡാമിൽ വെള്ളം പിടിച്ചു നിർത്തുന്നതും ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ മെയിനായിട്ട് ആക്റ്റീവ് ഒരു സമയം എന്ന് ഞങ്ങൾ ഞങ്ങളതിന് നടന്ന ഏകദേശം ഒരു ഈ ഒരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ചേരട്ട് കുറച്ച് കരകൗശല പണികളൊക്കെ കിടക്കുന്ന ഒരാൾ കണ്ടു അതിൻ്റെ സ്പോട്ടിൽ തന്നെ ആൾ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും നല്ല മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ് കാരണം ഞാനും നമുക്ക് ആദ്യമേ കാണുമ്പോൾ നമുക്കിതെന്താണെന്ന് തോന്നത്തില്ല പിന്നെ ശരിക്കും സൂക്ഷിച്ച് നോക്കി കഴിയുമ്പോഴാണ് നമ്മൾ പലതും കൊള്ളില്ല അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്ന പല സാധനങ്ങളാണ് ഇത്ര അടിപൊളിയാക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ചിലവാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നല്ല നല്ല സംഭവങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കാൻ പറ്റും ആളവിടെ ലൈവായിട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും പലതും നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടും ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ തോന്നുന്നത് നമ്മളത് സൂക്ഷിച്ച് ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പറമ്പിലൊക്കെ ആവശ്യമില്ലാതെ കളഞ്ഞിട്ടിരിക്കുന്ന പല സംഭവങ്ങളും വെച്ചിട്ടാണ് ഇത്ര അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത് തേങ്ങയും ചിരട്ടയും തെങ്ങിൻ്റെ കൈയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയൊക്കെ പല പല രൂപങ്ങളാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ചെറിയ ഫങ്ഷൻസൊക്കെ നടത്താൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണെന്ന് എനിക്ക് തോന്നി നല്ല രസമുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി നടന്നിങ്ങനെ പോകുന്നു ഇവിടെ കയറിൽ മറ്റേ ടയറൊക്കെ കെട്ടിവെച്ചിട്ടുള്ള ഉണ്ട് അതിനകത്തൊക്കെ ഇരുന്ന് ആടാൻ പറ്റും കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പിന്നെ ഇതൊരു മരത്തിൻ്റെ വേരാണ് ഇത് പഴയ ഭൂതത്താട്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെ മരങ്ങൾ കാണാൻ പറ്റും കാടിൻ്റെ ഉള്ളിൽക്കെടെ കുറച്ച് ഇതുപോലത്തെ നല്ല നല്ല മരങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റും പഴയ ഭൂത്താങ്ങിൻ്റെ അങ്ങോട്ട് പോകാൻ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അതിക്കിടയും കാടിൻ്റെ ഉള്ളിൽ നടന്നാലാണ് ആ ഒരു സ്പോട്ടിൽ എത്തുന്നത് അവിടെ ഈ പറഞ്ഞപോലെ ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒന്നും കാണാതെ ചുമ്മാ അല്ലെങ്കിൽ എന്താണെന്ന് നമുക്കൊന്നും മനസ്സിലായി ഒന്ന് വരത്തില്ല അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലായി എന്ന് വരത്തില്ല അതല്ലെങ്കിൽ പിന്നെ അറിയുന്ന ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ പിന്നെ വെറുതെ കാടിൻ്റെ ഉള്ളിൽക്കിടെ നടന്നു വന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അതായത് നല്ല രസമാണ് കാടിൻ്റെ ഉള്ളിൽക്കിടെ നടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കതിക്കിടെ നടക്കുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും അപ്പം ഞങ്ങൾ ഏകദേശം നടന്നു നടന്ന് അവിടെ ഏകദേശം അറ്റത്തെത്താറായി അവിടെ ഒരു മാലാഖിയുടെ ചിറകട്ടുള്ള സംഭവം ഉണ്ട് അവിടെ കുറേ പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ തിരിച്ച് ആ ഒരു സ്കൂളിലേക്ക് തന്നെ എത്തി ഡാമിൻ്റെ ആ ഒരു അറ്റത്തേക്ക് തന്നെ എത്തി കുറച്ച് സമയം എടുക്കും നടന്ന് നടന്ന് എത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടുന്നൊരു ഇത് തന്നെയാണ് നമ്മൾ മടുത്തു പോകത്തൊന്നുമില്ല ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാലും മടുക്കുകയൊന്നുമില്ല ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാം കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ബൈ ബൈ